അല്ലാമലൈക്കും വർഹമത്തല്ലാ ഹലോ മസഹലൻ ഒമർ ഹബാബിക്കും ജമയാണ് പ്രിയപ്പെട്ടവരെ വളരെ സുപ്രധാനമായ പല കാര്യങ്ങളും നാം അറേബ്യൻ ഗൾഫിൽ ജീവിക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇന്ന് സംസാര ഭാഷയുടെ ഒരു കൃത്യതയില്ലാത്ത ഉപയോഗത്തിൽ നാം വരുന്ന നമുക്ക് വരുന്ന തെറ്റുകളെക്കുറിച്ചും അതുപോലെ നാം എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന ചില ഉപയോഗ രീതിയെക്കുറിച്ചുമൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത് ഓക്കെ ഒരാൾ പറയുകയാണ് എനിക്കിന്ന് കോവിഡ് വാക്സിൻ എടുക്കണം അതെങ്ങനെയാണ് അറിവിൽ പറയാം കോവിഡ് വാക്സിൻ കോവിഡ് വാക്സിൻ കോവിഡിന് എന്താണ് പറയാം കോവിഡ് എന്നതിന് കുഫീദ് തിസാത്താഷ് നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്നതിനെ അറബീകരിച്ച് പറയുമ്പോൾ കുഫീദ് തിസാത്താഷ് എന്ന് അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ കൊറോണ എന്ന പദത്തിന് കൊറോണ എന്ന് നമുക്ക് പറയാം കൊറോണ മറത് കൊറോണ മറത് കൊറോണ കൊറോണ രോഗം അത മരിയത് കൊറോണ കൊറോണ മരിയത് മരിയത് എന്നാൽ രോഗി എന്നാണ് ഏ അത മരിയത് കൊറോണ ഇനി കൊറോണ പോസിറ്റീവ് എന്നെങ്ങനെയാണ് പറയുക കൊറോണ പോസിറ്റീവ് എന്നാൽ മുസാബ് മുസാബ് ബിൽ കൊറോണ അദ്ദേഹം കൊറോണ രോഗം ബാധിച്ചിരിക്കുകയാണെന്ന് ഞാൻ പറയാറുള്ളത് മുസാബ് ബി മറത് കൊറോണ കൊറോണ ബാധിച്ചു മുസാബ് കൊറോണ അത് കേട്ടവരും ഹല്ലി തഹഫിൽ ബേദ് താങ്കൾ വീട്ടിൽ വിശ്രമിച്ചോളൂ മാഫി മുഷ്കില മുഷ്കിലാണ് ഇതാ എന്തൊക്കെയാസ് ഇതാ എന്തൊക്കെയാ ലൈക്കുത്തൻ അഫ്ഫുസ് താങ്കൾക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടാൽ ലാസിമത്തെ സ്പെഷ്യൽ മാറ്റിക് ടോർ ഡോക്ടറുടെ കൺസൾട്ടിങ് തേടുക എന്നൊക്കെ പറയുന്ന ഒരു ധാരാളം അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനതിന് മുമ്പ് ഇവിടെ പിന്നെ പറയാൻ ഉദ്ദേശിച്ചത് വാക്സിനെക്കുറിച്ചാണ് വാക്സിൻ എന്താണ് വാക്സിൻ എന്നാൽ തത്ത ഐം എന്നാണ് വാക്സിന് സാധാരണ പറയാറുള്ളത് തത്ത് ഈം ഏത് വാക്സിനും തത്വം എന്നെ പറയുക തത്വയും വൃദ്ധ കൊറോണ കൊറോണക്കെതിരെയുള്ള വാക്സിൻ പയ്യും അവിടെ ഇങ്ങനെ പറയാം അല്യോം എന്തി മോ ഇത് തത്വ എം വൃദ്ധ കൊറോണ അല്ലെ റി കോസാത്താശ് ഞാനൊന്നുകൂടി പറയാം അല്യോം എന്തി അല്യോം എന്തിമോ എത് എനിക്ക് ഇന്ന് അപ്പോയിൻമെൻ്റ് ഉണ്ട് തത്വം ലി തത്വയും എന്ന് പറയണമെന്നില്ല ലി തത്വയും ഋദ്ധ കൊറോണ കൊറോണയ്ക്കെതിരെയുള്ള വാക്സിൻ്റെ അപ്പോയിൻമെൻറ്റ് ഇന്നുണ്ട് എന്ന് ഓക്കെ അപ്പോൾ സംസാര ഭാഷയിൽ ഒരു ഒരു അങ്ങനെയൊക്കെ പറയുമ്പോൾ സോഫ്റ്റായിട്ട് പറഞ്ഞാൽ മതി ചില അക്ഷരങ്ങൾ ഒഴിവാക്കുന്നതിന് വിരോധമൊന്നുമില്ല ഈ തത്ൈമിന് പകരമായി ഉപയോഗിക്കുന്ന ഏറ്റവും പിന്നെ പുസ്തകങ്ങളിലും എഴുത്തിരൊക്കെ ഉള്ളൊരു സാധനം തന്നെയാണ് ലക്കാഹ എന്ന് പറയും ലക്കാഹ് ലിക്കാ എന്നല്ല ലക്കാഹ ലാഹ കൊറോണ ഹേ ആണത് തൊണ്ടയിൽ നിന്ന് വരുന്ന ചെറിയ കാറ്റോടെ പുറത്ത് വരുന്ന ഹേ എന്ന അക്ഷരമാണ് ലക്കാഹെ കൊറോണ കൊറോണ വാക്സിൻ ആണ് വേൻ ഹസ് എൽ കൊറോണ എവിടെന്നാണ് കൊറോണ വാക്സിൻ ലഭിക്കുക അപ്പോൾ നമുക്ക് പറയാം തൈവൻ തവൽ ജീൽ താങ്കൾ അതിനെ അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യണം ഗുംബിത്തെസ് ജീൽ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ നടപടിക്രമം ചെയ്യണമെന്നാണ് ജീല രജിസ്റ്ററേഷൻ എന്നാണ് ഓക്കെ സെജിൽ ഇസ്മഖ് ഓ സെജിൽ തലബക് താങ്കളുടെ ആവശ്യവും താങ്കളുടെ പേരും രജിസ്റ്റർ ചെയ്യുക എന്ന് ഓക്കെ അപ്പോൾ റെജിസ്ട്രേഷൻ എൻ്റെ തെസ്ജീലെന്നാണ് പറയുക ലക്കാഹ് എന്നാൽ തത് വാക്സിനേഷൻ എന്നാണ് അവിടെ വാക്സിൻ എടുത്തു എന്ന് പറയാൻ അറബി ഭാഷയിൽ ഈ മലയാളം പറയുന്നതിൻ്റെ സെയിം വിവർത്തനം ചെയ്താൽ മതി അനഹത്ത് അനഹത്ത് ലിഖാഹ് കൊറോണ ഞാൻ ലിഖാഹ് കൊറോണ കൊറോണ വാക്സിൻ ഞാൻ എടുത്തിട്ടുണ്ട് അനഹത്ത് ഗബലഹം ചെയ്യും അഞ്ച് ദിവസം മുമ്പ് ഞാൻ കൊറോണ വാക്സിൻ എടുത്തു ഇത്തഹാത്ത ല വാഗിയാണ് മാഹാത്ത് ല വല്ലബാഗി മാഹത്ത് ഇല്ല ഞാൻ കൊറോണ വാക്സിൻ എടുത്തില്ല ലേഷ് വനസജ്ജെൽത്തു വാൻഫിൽ എൻത്തിൽ ആർ വാനസജലത്തു അന്തരീക്കൽ മോക്കെ മൗക്കെ മൗക്കെ എന്നാൽ അതിൻ്റെ സൈറ്റ് വഴി ഞാൻ അപ് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വാനഫിൽ എൻത്തിൽ ആറ് ഞാൻ ഇപ്പോൾ വെയ്റ്റിങ്ങിലാണ് ഓക്കെ അവിടെ മൗക്ക മൗക്ക എന്നാൽ സൈറ്റ് വഴി എന്നാണ് വെബ്സൈറ്റിനും മൗക്ക എന്ന് പറയും ഓക്കെ സ്ഥലത്തിനും മൗക്ക എന്ന് പറയും നിങ്ങൾക്ക് കൂടുതൽ ആ മൗക്കയെക്കുറിച്ച് അറിയുവാൻ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ എൻ്റെ പ്ലേലിസ്റ്റ് പോയി കാണുക അവിടെ പിന്നെ തെസ്ജീൽ അതുപോലെ തന്നെ അത് മറ്റൊരു വാക്ക് പറയാറുണ്ട് തബ് തബ്ബിക് എന്ന് തബ്ബിക് എന്ന് പറഞ്ഞാൽ താങ്കൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനാണ് അതിന് ഹെമ്മലി തത്ബീക്ക് എന്നാണ് പറയാം ഹെമ്മിൽ അ തത് ബീക്ക് തത് ബീഖ് ലി തസീൽ രജിസ്ട്രേഷൻ എളുപ്പമാവാൻ ഹെമ്മിൽ തത്ബീഖ് അവവ്വലൻ ഹമ്മിൽ തത്ബീക്വലൻ ആദ്യമായി ജിസ്ട്രേഷൻ ആദ്യമായി നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഹമ്മിൽ തത്ത് ബിക്ക് അവിടെ തെസ് ബി സി എന്ന് പറയും ഇൻസ്റ്റാളേഷൻ ഓക്കെ അപ്പം ഞാനീ പറഞ്ഞു വരുന്നതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളുടെ ഒരു തരം ബംഗ്ലാ അറബിയുണ്ട് കൃത്യതയില്ലാത്ത അത്തരം ബംഗ്ലാ അറബിയിൽ ആളുകൾ പറയും ഇവർ അനഫീബ്ര ഒരാൾ ഡോക്ടറെടുത്ത് വന്നിട്ട് പറയാണ് അനഫീബ്ര എന്താ പതിലെന്താ അർത്ഥമുള്ളത് അനഫീബ്ര സർ അനഫ് ഇബ്ര നമ്മളിവിടെ ഒരു ബംഗാളി ഒരു ഡോക്ടറെ വന്നിട്ട് പറയുകയാണ് അവർ വന്ന ഒരാൾ സാർ ഞാൻ സൂചി അയാൾ എന്താ പോലെ പോടോടുന്നു നീ സൂചിയാണോ നീ ചോദിക്കുമല്ലേ ഇതുപോലെ പക്ഷേ നമ്മളതിൻ്റെ കൃത്യത അറിയാതെ നമ്മൾ അവിടുത്തെ ഡോക്ടർമാരോട് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് മനസ്സിലാവും ഓ അദ്ദേഹത്തിന് ഇഞ്ചക്ഷൻ വേണമെന്നാണ് പറയുന്നത് അബ് ഇബ്ര എനിക്ക് ഇഞ്ചക്ഷൻ വേണമെന്നാണ് ഇബ്ര നിങ്ങൾ മദ്രസയിലുള്ള ഒന്നാം ക്ലാസ്സിൽ പുസ്തകത്തിലൊക്കെ പഠിച്ചവർക്ക് അക്ഷരം പഠിക്കുമ്പോൾ ഇബറുൻ എന്ന് പഠിക്കുന്നത് കാണും സൂചി എന്നാണ് ഇബറുൻ എന്നാൽ അപ്പോൾ ഈ സംസാര ഭാഷയിൽ ഉറുൻ എന്നൊന്നും ഉണ്ടാകില്ല ഇബർ എന്ന് പറയേണ്ടു ഏ അപ്പോൾ ഇഞ്ചക്ഷന് ഇബ്ര എന്നാണ് പറയുക ഇബ്ര അത് സാധാരണ എല്ലാ സംഗതിക്കും ഫീബ്ര സൂചിയുണ്ടോയെന്ന് ചോദിക്കുമല്ലോ നമ്മൾ ഏഹ് സൂചിയുണ്ടോ യഥാർത്ഥത്തിൽ ഇവിടെ ഇബ്ര തിബിയ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇഞ്ചെക്ഷൻ എന്നാക്കാം ഇബ്ര ഖയ്യാത്യ്യ സ്റ്റിച്ചിങ് സൂചി എന്ന അപ്പോൾ ഓരോ സൂചികൾക്കും തൊട്ടടുത്തൊരു പദം കൊടുത്താൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യമാകുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി ഇബ്ര എന്ന് പറയേണ്ട ലിക്കാഹ് അഹത്ത ലിക്കാഹ് താങ്കൾ ലിക്കാഹ് എടുത്തുവോ

ത്താഷർ ഓക്കെ അതുപോലെ അബ്ഗാന്തല ഞാൻ പറഞ്ഞു അത് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയുള്ള മൗ ഇതാണ് ഇതിൽ മൗ ഇത് അപ്പോയിൻമെൻ്റ് ലാസിം ഇത് ഔവലമാ ഖബലമാ ലാസിം ഗബലമാ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിൻ്റെ മുമ്പ് വരുന്നതിൻ്റെ മുമ്പ് ലാജിം ടെഹുദ് മൗഅദ് താങ്കൾ എന്തായിരിക്കണം അപ്പോയിൻമെൻ്റ് എടുക്കണം ഖീഫ നെഹ്ദുല്ല അൽ മൗഅദി അഹബിബി അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു എങ്ങനെയാണ് ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കുക അൻ തരീക്കെന്നെ അൻതരി നെറ്റ് വഴി അല്ലെ അബ്രൻ നച്ച് അൻ തരീക്കന്നതിൻ്റെ മറ്റൊന്നാണ് അബ്രൻ നെച്ച് നെറ്റ് വഴി എന്നാണ് അബ്രൽ ഹാത്തിഫ് ടെലിഫോൺ വഴി അബ്ര എന്ന് പറയാം അവിടെ അബ്ര ഓക്കേ ഓക്കേ അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു അബ്ഗ ഇവിടെ സൗദി അറേബ്യ ഉൾപ്പെടുന്ന അല്ലഹജ അൽഹജാസിയൽ അബ്ഗ എന്നാണ് ബഗ അബ്ഗ എനിക്ക് വേണം അബ്ഗ ഷാഹി അബ്ഗ കോഫി തബ ഐ ശ്യാമി താങ്കൾക്ക് എന്താണ് വേണ്ടിക്ക എന്നൊക്കെ ചോദിക്കുമ്പോൾ അബ്ഗ എന്നാണ് എന്നാൽ ദുബായ് പ്രദേശങ്ങളിലൊക്കെ പറയാറുള്ളത് അല്ലഹജഅലി മാറാത്തിയ അബ എന്നാണ് അബ എന്ന് പറയും ഇരീദ് എന്ന് പറയും ഇരീദ് അങ്ങനെ എഷ്തിരീദ്രീദ് ഓക്കെ ആ ഒരു വ്യത്യാസവും കൂടി നിങ്ങൾ നിങ്ങളിതിൽ മനസ്സിലാക്കി വെക്കുക ഇനി ഇതിലുള്ളത് ഏത് ഡോസാണ് ഒന്നാമത്തെ ഡോസ് എന്നതിനെ പറയാം ഔവൽ ഝുറാ ഝുറു ഔവൽ ഝുറാ തെമാ ഔറാന ഫസ്റ്റ് ഡോസാണ് ഔവൽ ഝുറ പയ്യബ് ഔവൽ ജുറ ഖൂഫി തിസ താഷർ ഔവൽ ഝുറാ എന്ന് പറയും അതുപോലെ തന്നെ ഇതിൽ സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് വൈറസ് സാധാരണ പറയാം വല്ലാഹി എന്ത് വൈറസ് ഇപ്പോൾ ആകെ പരന്നു കിടക്കുകയാണ് വൈറസ് എന്ന് എന്താണ് പറയുക അറബിയിൽ വൈറസിന് ഫൈറൂസ് എന്നാണ് പറയുക ഫൈറൂസാത്ത് എന്ന് പറയും ഫൈറൂസാത്ത് വൈറസുകൾ ഫൈറൂസാത്ത് കൊറോണ ബെന്ഷറിലാലം അതീ ഫൈറൂസാത്ത് കൊറോണ കൊറോണ വൈറസുകൾ രാജ്യമാകെ വ്യാപിക്കുകയാണ് ഏ ഓക്കെ എന്നിങ്ങനെ പറയാം അതായത് അള്ളാഹു കാക്കട്ടെ പഠിച്ചവൻ്റെ രക്ഷ ഉണ്ടാവട്ടെ എന്നാണ് അർത്ഥം കൈഫിയത്ത് കൈഫിയത്ത് പറഞ്ഞിട്ടർത്ഥം അപ്പൊ കൊറോണ ലിക്കാഹ ല കൊറോണ കൊറോണക്കെതിരെയുള്ള വാക്സിൻ ആൻറ്റി കൊറോണ വാക്സിൻ അതിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെ കൈഫിയ അതിൻ്റെ രീതി എങ്ങനെയാണ് അത് വളരെ സിമ്പിളാണ് ബസീത്ത എന്നാൽ വളരെ സിമ്പിളാണ് ഇപ്പം നമ്മൾ രോഗിയെ സന്ദർശിക്കുമ്പോൾ എന്താ യാദത്തിൽ മറിയത് ലാജിന് കൂലും ബസീത്തേ ബസീത്ത ഓ സാരല്ലാന്ന് സാരല്ല അതൊക്കെ വളരെ ലളിതമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരാളെ നാം ആശ്വസിപ്പിക്കാൻ കൂടി പറയുന്ന ഒരു വാക്കാണ് ബസീത്ത എന്ന് ബസീത്ത് എന്നും ബസീത്ത എന്നും അതിൻ്റെ സാഹചര്യം അനുസരിച്ച് പറയാം ഓക്കെ നമ്മൾ തസ്ജീലിനെ പറ്റി ഒന്നുകൂടി പറയാം അവിടെ ഹെജസ് ഉൽ മൗ ഇത് ഹെജിസ് അൽ മൗ ഇത് മൗഇദ് ഇത് എന്നാൽ അപ്പോയിൻമെൻറ്റ് എന്നാണ് അപ്പോയിൻമെൻറ്റ് രജിസ്റ്റർ ബുക്കിംഗ് എന്നാണ് ഹജസ് എന്നാൽ ഹെജസ് ലക്കാഹ കൊറോണ കൊറോണ വാക്സിൻ ബുക്ക് ചെയ്യുക ഏ അൻ തരീഖൽ മൗക്കേ മൗക്കെ വഴി എന്ന് പറഞ്ഞു ഇവിടെ ഹെജസ് എന്ന് പറയുമ്പോൾ ഹെജ്ജസും ഹെജസും ഒക്കെ സംസാര ഭാഷയിൽ പറയും ഹജ്ജസ് ഹജ്ജസ് തെതിക്കിറ ടിക്കറ്റ് ബുക്കിംഗ് എന്നാണ് ഏ വല്ലാ ഹി എൻ്റെ ഹജസ് അലി സഫർ യാത്രക്കുള്ള ടിക്കറ്റ് താങ്കൾ ബുക്ക് ചെയ്തുവോ ഹജസ് ഞാൻ ബുക്ക് ചെയ്തു എന്തിനാ ഹജസ് ഹജുസാത്ത് തദാക്കിർ ഹജുസാത്ത് തദാക്കിർ ടിക്കറ്റ് ബുക്കിംഗ് എന്ന് പറയാറുണ്ട് ഹജസ് ഏ അപ്പോൾ ചോദിക്കുക എങ്ങനെയാണ് അപ്പോൾ ഞാൻ ഹജസും കൂടി എൻ്റെ ഇടയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഈ ഒരു റിലേറ്റീവ് ആയ പദമാണല്ലോ ഈ തെസ്ജീലിൻ്റെ പിന്നെ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് രീതി എങ്ങനെയാണ് ചോദിച്ചു കൈഫിയത്ത് തെസ്ജീൽ അവിടെ പറയുന്നത് ഹുത്ത്വാത്ത് തെസ്ജീൽ ഹുത്ത്വാത്ത് തെസ്ജീൽ രജിസ്ട്രേഷൻ സ്റ്റെപ്പുകൾ രജിസ്ട്രേഷൻ ഓരോ ഓരോ സ്റ്റെപ്പ് ഫോളോ ചെയ്യണമല്ലോ അതായത് ഫസ്റ്റ് നിങ്ങൾ ആദ്യത്തെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അതുപോലെ തന്നെ ഹെമ്മലിത്തത്ത ബേക്ക് ആദ്യമായി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഓക്കെ സജ്ജിൽ ഇസ്മക്ക് വന്ന് വാനൊക്കെ താങ്കളുടെ പേരും അഡ്രസ്സ് ചെയ്തണം സജ്ജിൽ ഹവീയത്ത് റക്കം ഹവിയത്തക്ക് നിങ്ങളുടെ ഐ ഡി നിങ്ങളതിൽ എഴുതി വെക്കണം എന്നിട്ട് ആ തിറക്കം ചോദിക്കാൻ താങ്കളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം ഇങ്ങനെയൊക്കെ ഓരോ ഹുത്ത്വാത്തുകൾ ഉണ്ടാവും ഹുത്ത്വാത്ത് വൈജിയിലക്കാരിശാല താങ്കൾക്ക് അതിൻ്റെ മെസ്സേജ് വരുന്നതാണ് അതുപോലെ വൈജി ലാ നിങ്ങൾക്കതിൻ്റെ പിൻകോഡ് വരും റക്കമുസിരി പിൻകോഡ് വരും ഏ അപ്പോൾ അതൊക്കെ ഉള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പിന്നീട് മറ്റുള്ളൊരു ടെലിഫോണുമായി ബന്ധപ്പെട്ട ചർച്ച നമുക്ക് പറയാം طيب തൈബ് അത് അപ്പോൾ ആഹർഷി ആഹർഷി ഹദ്ദി ദിലക്കൽ മൊവായ് മൗക്ക ഹദ് ദിലക്കൽ മൊവായ് നിങ്ങൾക്ക് മൗ ഇത് അതായത് അപ്പോയിൻമെൻറ്റ് താങ്കൾക്ക് എന്താക്കും കൃത്യമാക്കി തരും ഹദ്ദിദിലി ഹദ്ദിലി മൗ ഇത് എന്ന് പറയുക എനിക്ക് അപ്പോയിൻമെൻ്റ് ഒരു കറക്റ്റായിട്ടൊരു കൃത്യമായും പിന്നെ ലിമിറ്റാക്കി തരിക സമയബന്ധിതമാക്കി നിങ്ങൾക്ക് അതായത് ഇന്ന ദിവസം ഇന്ന ടൈമിന് എന്ന് പറയാനാണ് തെഹദീദ് എന്ന് പറയുക ഏഹ് ഹൃദൂ എന്നാൽ അതിർത്തി എന്നൊക്കെയാണ് മറ്റൊരു അർത്ഥമെങ്കിലും ഓക്കെ ഹദ്ദിലി മോ ഇത് ഏഹ് അപ്പോൾ ഹദ്ദിലി മോ ഇത് കാണുന്നതാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കൃത്യമാക്കി തരണം എന്നാണ് ഞാൻ ചോദിക്കുക ഹൈ എ കെ ഫജ്ജൽത്ത് സജ്ജൽത്ത് അലി അലി കൊറോണ കൊറോണക്കുള്ള വാക്സിന് വേണ്ടി താങ്കൾ പിന്നെ രജിസ്റ്റർ ചെയ്തോ വന്നാണ് സജ്ജൽത്ത് ഹദ്ദുലൊക്കെ മോ ഹൈദ് ഹദ്ദുലക്ക മൗ എദ് അവർ താങ്കൾക്ക് മൗഎദ് നിശ്ചയിച്ചു തന്നോ ലവ ലമ കേ അപ്പോൾ പിന്നെ എങ്ങനെയാ കെ ഫിയാഹി എന്നിങ്ങനെയൊക്കെ സംസാര ഭാഷേൻ്റെ ഒരു സാധാരണക്കാർ പറയുന്ന പൈ വഖത്ത് മുഹദ്ദദ് മുഹദ്ദദ് വഖത്ത് മുഹദ്ദാണ് ഏ ഹദ് എന്ന് പറയുമ്പോൾ പിന്നെ അല്ലെ മഹ്ദൂദ് ലാ മെഹദൂദ് എന്ന് പറയുന്ന ഒരു ഇത് ലാ മെഹദൂദ് അൺലിമിറ്റ് എന്നാണ് ഞാൻ ആ പദത്തിനെ അനലൈസ് ചെയ്യുമ്പോൾ സാധാരണ പല രീതിയിലത് പറയും ഇപ്പോൾ റൂലാത്ത് ലാ മെഹദൂദ് ഇപ്പോൾ ജെയ്ൻ അതുപോലെ മൊബൈലി ഇത്ത് സാലാത്ത് ഇവയുടെ ഒക്കെ ഓഫറ് പറഞ്ഞെടുത്ത് ഫി എൻ ദൂലാത്ത് ബിൽ അൺലിമിറ്റഡ് ഓഫറുകളാണ് ഞങ്ങളെടുത്തുള്ളത് എന്ന് പറയുന്നത് ഹുദൂദ് എന്നാൽ ലിമിറ്റ് ബിലാ ഹുദൂത് അൺലിമിറ്റഡ് അപ്പം ഇതൊക്കെ വ്യത്യസ്തമായ ആംഗിളിൽ ഇതേ പദം തന്നെ ഉപയോഗിക്കണതാണ് അപ്പം ഇവിടെ ഒരു വാക്ക് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ട് ഹസ്സൽ എന്ന് കീഫ് ഹസ്സൽ അവിടെ കീഫ് ഹസ്സൽ എന്നാണ് അതിൻ്റെ ശൈലി ഉള്ളത് പക്ഷെ പറയും കെയഫ് ഹസ്സൽ എന്നാണ് പറയും കീഫ് ഹസ്സല് എങ്ങനെയാണ് അപ്പോയിൻമെൻ്റ് കിട്ടുക എന്ന് ഇപ്പം ഇവിടെ ഒരാൾ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് അല്ല ഹോ പോലീസ് സ്റ്റേഷനിൽ ഇന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു അല്ലാതെയും തെഹുദുൽ മൗ ഇത് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായല്ലേ എടുക്കാൻ പറഞ്ഞു എന്നാണ് മനസ്സിലായത് പക്ഷേ എടുക്കേണ്ടത് എന്താണ് മൗ ഇതാണെന്ന് പിന്നീട് നമ്മുടെ ആളുകൾ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഓക്കെ തെഹുദുൽ മൗ ഇത് താങ്കളുടെ അപ്പോയിൻമെൻ്റ് എടുക്കണം ഓക്കെ അപ്പോൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അതിലുള്ള പോയിൻ്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുക ഓക്കെ ഷുക്രല്ലക്കും അള്ളാഹി വാക്കും സ്ഥലിക്കും വരഹമുല്ല